ചെന്ന ഉരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. ഡൽഹിയിൽ നടന്ന ട്രാക്ടർ റാലിക്ക് പിന്തുണയുമായി എൽ ജെ ഡിയും യുവജനതാദളും ചേർന്ന് വടകരയിൽ നടത്തിയ പ്രതിഷേധ സമരം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. വടകര പുതിയ സ്റ്റാൻഡിൽ നടന്ന ഐക്യദാർഢ്യ സമരം പാർട്ടി ജില്ലാ പ്രസിഡന്റ് മനേത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ ഡൽഹിയിൽ മാസങ്ങളായി സമരം ചെയ്യുന്ന കർഷകർ റിപ്പബ്ലിക് ദിനത്തിൽ നടത്തുന്ന ട്രാക്ടർ റാലിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് എൽ ജെ ഡി വടകര മണ്ഡലം കമ്മിറ്റി ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിച്ചത്. പരിപാടി മനേത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അക്ഷരാർത്ഥത്തിൽ കർഷക ദ്രോഹ നടപടിയാണ് ഇന്ത്യയിലെ വൻകിട കുത്തകൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു നിയമമാണ്. ആ നിയമം പിൻവലിക്കാൻ വേണ്ടി 9 ചർച്ചകൾ നടന്നു. ആ ചർച്ചകളിൽ നിന്നും നിയമം പിൻവലിക്കാനുള്ള നടപടി കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല. റിപ്പബ്ലിക് ദിനാഘോഷം നടക്കുന്ന ഇന്ന് ഡൽഹിയിൽ 2 ലക്ഷം ട്രാക്ടറുകളും 5 ലക്ഷം കർഷകരും ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും സംഘടിപ്പിക്കപ്പെട്ട കർഷകർ ഞങ്ങൾക്ക് ഈ നിയമം വേണ്ട എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ സ്വാതന്ത്ര്യത്തിന്റെ ത്രിവർണ്ണ പതാക ഉയർത്ത ചെങ്കോട്ട കൈയടക്കിക്കൊണ്ട് അവർ പറഞ്ഞു, ഈ നിയമം പിൻവലിക്കൂ എന്ന്. അമിത് ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഗവൺമെന്റിന്റെ സായുധരായ പോലീസുകാർ നിരായുധരായ നിഷ്കളങ്കരായ ആ കർഷകരെ യാത്ര ചാർജ് ചെയ്തും ക്രൂരമായി മർദ്ദിച്ചും ടിയർ ഗ്യാസ് പ്രയോഗിച്ചും അവസാനം വെടിവെപ്പ് നടത്തിയും ആ സമരത്തെ തകർക്കാൻ ശ്രമിച്ചു. ഒരാൾ കൊല ചെയ്യപ്പെടുകയുണ്ടായി. സമരം തുടങ്ങി 60 ദിവസമാകുമ്പോഴേക്കും 60 രക്തസാക്ഷികളാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ വിനയപൂർവ്വം ചോദിക്കുന്നു, ജനങ്ങൾക്ക് വേണ്ടാത്ത നിയമം എന്തിനാണ് ഈ ഗവൺമെന്റ് മാറോടെ തണ അടച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് നിയമം നടപ്പിലാക്കുമെന്ന് വാശി പിടിക്കുന്നത്? സുപ്രീം കോടതി അടക്കം പറഞ്ഞു, ഈ നിയമം മാറ്റിവെച്ചുകൂടെ? ഈ നിയമം റദ്ദാക്കിക്കൂടെ? നിയമത്തിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഈ നിയമം വന്നാൽ പ്രത്യക്ഷമായി ഹരിയാനയിലും പഞ്ചാബിലെയും കർഷകർ അവരുണ്ടാക്കുന്ന വിള അത് വിൽക്കാൻ അച്ചച്ചന്തകളില്ല. ആ വില ന്യായമായ വില കിട്ടാൻ ആവശ്യമായ താങ്ങുവിലയില്ല. പരിപാടിയുടെ ഭാഗമായി യുവജനതാദൾ നേതൃത്വത്തിൽ ഓർക്കാട്ടേരിയിൽ നിന്നും ആരംഭിച്ച ട്രാക്ടർ റാലിയിൽ 100 കണക്കിന് യുവജനത പ്രവർത്തകർ അണിനിരന്ന ബൈക്കുകൾ അകമ്പടി സേവിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം കെ ഭാസ്കരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് വടകര ഗാന്ധി പ്രതിമയ്ക്ക് സമീപത്തുനിന്നും പാർട്ടി പ്രവർത്തകരും ചേർന്ന് ട്രാക്ടർ റാലിയിൽ കാൽനടയായി വടകര പുതിയ സ്റ്റാൻഡിലെത്തി. വടകരയിൽ തിങ്ങി നിറയുന്ന മഹാസദസ്സിന് സാക്ഷി നിർത്തി ഏറെ അഭിമാനത്തോടെ എൽജെഡി നേതാവ് സദ് അവമാനിക്കുന്ന ഐക്യദാർഢ്യ വടകര മണ്ഡലം പ്രസിഡന്റ് കെ കെ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം കെ ഭാസ്കരൻ, യുവജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ കെ സജിത് കുമാർ, പി പി രാജൻ, വിമല കളത്തിൽ എടയത്ത് ശ്രീധരൻ, പി പ്രദീപ് കുമാർ, സി പി രാജൻ, വി കെ സന്തോഷ് കുമാർ, സി കുമാരൻ, അഡ്വക്കേറ്റ് ബൈജു രാഘവൻ, പ്രസാദ് വിലങ്ങിൽ, സഹജ ഹാസൻ, നിഷ പി പി എന്നിവർ സംസാരിച്ചു. റാലിക്ക് എൻ കെ അജിത് കുമാർ, എം എം ബിജു, ദീപു കെ, ധനേഷ്, പ്രതീഷ് ആദിയൂർ, രഞ്ജിത് കാരാട്ട് എന്നിവർ നേതൃത്വം നൽകി.